നമസ്കാരം. ചട്ടങ്ങൾ ലംഘിച്ച് മന്ത്രി വി മുരളീധരൻ സ്മിത മേനോനെ അബുദാബി മന്ത്രിതല സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതിനെ ചൊല്ലി വിവാദം ചർച്ചയാവുന്നതിനിടയിലാണ് പാർട്ടിയിൽ മുരളീധരന്റെ എതിർപക്ഷം കൂടിയായ രമേശിന്റെ പ്രതികരണം എത്തുന്നത്. മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറിയായ ശേഷമാണ് സ്മിത മേനോനെ കുറിച്ച് താൻ അറിയുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് പറഞ്ഞു. അതിനു മുൻപ് തനിക്ക് അവരെക്കുറിച്ച് അറിയില്ല എന്നും ഇക്കാര്യത്തിൽ മുരളീധരനെതിരായ പരാതിയിൽ പ്രധാനമന്ത്രി അന്വേഷിക്കട്ടെ എന്നും രമേശ് കൂട്ടിച്ചേർത്തു. ഡ്രംപിറ്റ്സ് എന്ന പേരിൽ പി ആർ ഏജൻസി നടത്തുന്ന മഹിളാ മോർച്ച നേതാവ് സ്മിത മേനോനെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത് തന്റെ അനുമതിയോടെയാണെന്ന് മുരളീധരൻ ഇന്നലെ സമ്മതിച്ചിരുന്നു. 2019 നവംബറിലാണ് ഇന്ത്യൻ ഓഷ്യൻ ഡ്രീം അസോസിയേഷൻ മന്ത്രിതല സമ്മേളനം അബുദാബിയിൽ ചേർന്നത്. മന്ത്രിമാർക്ക് പുറമെ പ്രത്യേക ക്ഷണിതാക്കൾക്ക് മാത്രമായിരുന്നു പ്രവേശനം. ഈ സമ്മേളനത്തിലാണ് വനിതാ നേതാവ് പങ്കെടുത്തത്. നഗ്നമായ ചട്ടലംഘനമാണ് കേന്ദ്ര സഹമന്ത്രി നടത്തിയതെന്ന് വിമർശനം ഉയർന്നിരുന്നു. മന്ത്രിയുടെ ഔദ്യോഗിക സംഘത്തിൽ ഉൾപ്പെടാത്തയാൾ വേദി പങ്കിട്ടതാണ് സംശയം ഉയർത്തുന്നത്. മുരളീധരന്റെ അനുമതിയോടെയാണ് പങ്കെടുത്തതെന്ന് ഫേസ്ബുക്കിൽ സ്മിത മേനോൻ കുറിച്ചു. മീഡിയ എൻട്രി ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ സമാപന ദിവസം വന്നോളാൻ അനുവാദം തന്നു എന്നും സ്വന്തം ചെലവിലാണ് കൊച്ചിയിൽ നിന്ന് പോയതെന്നും കുറിപ്പിൽ പറയുന്നു. ഞായറാഴ്ച കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ഞാനെങ്ങനെ അനുമതി കൊടുക്കാനാണെന്ന് ആദ്യം ചോദിച്ച മുരളീധരന് പിന്നീട് തിരുത്തേണ്ടി വന്നു. സ്മിത മേനോന്റെ കുറിപ്പ് ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു വേദിയിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന് അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ടി വന്നത്.